हेलो, गुड आफ्टरनून स्टूडेंट्स. वेलकम बैक टू अवर सब्जेक्ट बिजनेस रेगुलेशन. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അതേ കണ്ടിന്യൂഷനാണ്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ കണ്ടിന്യൂഷനാണ്. ദാറ്റ് ഈസ് ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഷ്യൂരിറ്റീസ് ലയബിലിറ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൈറ്റ്സ് ഓഫ് ഷ്യൂരിറ്റിയാണ് കണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഷ്യൂരിറ്റീസിൻ്റെ ലയബിലിറ്റിയുടെ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ആണ് കാണുന്നത്. അതിൻ്റെ സ്വഭാവം, അത് എത്രത്തോളം നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം, അത് ഇതുവരെയാണ് അതിൻ്റെ ഇത് നോക്കുക, അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ 37-ാമത്തെ സെഷനിൽ. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് നമ്മളുടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി കംപ്ലീറ്റ് ആവും. ആദ്യം പറയുന്ന നമ്മളുടെ ഒരു നേച്ചർ ഓഫ് ഷ്യൂരിറ്റീസ് ലയബിലിറ്റി പറയുന്നത്, നമുക്കറിയാം നമ്മളുടെ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. പ്രൈമറി ലയബിലിറ്റി വരുന്നത് പ്രിൻസിപ്പൽ ഡെബിറ്റർക്കാണ്. സോ വൺസ് ഈ പറയുന്ന പ്രിൻസിപ്പൽ ഡെബിറ്റർ ആളുടെ പ്രൈമറി ലയബിലിറ്റി പെർഫോം ചെയ്തില്ലെങ്കിൽ മാത്രമേ നമ്മളുടെ ഷ്യൂരിറ്റിക്ക് സെക്കൻഡറി ലയബിലിറ്റി പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രസക്തി അങ്ങനെയാണ്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ പ്രിൻസിപ്പൽ ഡെബിറ്റർ ആളുടെ പ്രൈമറി ലയബിലിറ്റി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റിക്ക് അവിടെ യാതൊരു പ്രസക്തി ഉണ്ടാവുന്നില്ല. അത് മാത്രമല്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ ഷ്യൂരിറ്റിയുടെ സെക്കൻഡറി ലയബിലിറ്റി ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്യും. അതാണ് ഫസ്റ്റ് നേച്ചർ. ഇനി സെക്കൻഡ് നേച്ചർ പറയുന്നത്, ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി കോ എക്സിസ്റ്റൻസ് വിത്ത് ദറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഡെബിറ്റർ. അതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അളവാണ്, ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റിയുടെ അളവാണ് പറയുന്നത്. അതായത് ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റിയുടെ അളവ് നമ്മളുടെ പ്രിൻസിപ്പൽ ഡെബിറ്ററിൻ്റെ ലയബിലിറ്റിയുടെ അതേ അളവാണ് വരുന്നത്. അതിൽ ഒട്ടും തന്നെ വ്യത്യാസം വരുന്നില്ല. ഓക്കെ, സോ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റിയിലും കുറവായിട്ടോ കൂടുതലായിട്ടോ ഒരിക്കലും, സോറി, പ്രിൻസിപ്പൽ ഡെബിറ്ററുടെ ലയബിലിറ്റിയിലും കുറവായിട്ടോ കൂടുതലായിട്ടോ ഒരിക്കലും നമ്മുടെ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി വരുന്നില്ല. എത്രയാണോ പ്രിൻസിപ്പൽ ഡെബിറ്ററിൻ്റെ ലയബിലിറ്റി, അത്രയും തന്നെ നമ്മളുടെ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റിയും ഫോം ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ ഈ കോ എക്സ്റ്റെൻസീവിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രിൻസിപ്പൽ ഡെബിറ്ററുടെ ലയബിലിറ്റി എത്രയാണോ അത്രയും തന്നെയാണ് നമ്മുടെ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞു. പക്ഷേ ചില സ്പെഷ്യൽ ആയിട്ടുള്ള കോൺട്രാക്ട് വഴി നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻസിപ്പൽ ഡെബിറ്ററിൻ്റെ ലയബിലിറ്റിയിലും കുറവായിട്ട് ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി ഫോം ചെയ്യാം. പക്ഷെ ഒരിക്കലും കൂടുതലായിട്ട് ഒരിക്കലും ഫോം ചെയ്യില്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ പറഞ്ഞിട്ടുള്ള എഗ്രിമെൻ്റ് പ്രകാരം നമ്മുടെ ക്രെഡിറ്റർക്ക് എന്ത് ചെയ്യാം, ഷ്യൂരിറ്റിക്ക് ഷ്യൂരിറ്റിയിൽ ആദ്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം. സപ്പോസ് ഇപ്പം ഡിഫോൾട്ട് പ്രൈമറി പ്രിൻസിപ്പൽ ഡെബിറ്റർ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ആദ്യം പ്രിൻസിപ്പൽ ഡെബിറ്ററെയാണ് സമീപിക്കേണ്ടത്. എന്നിട്ട് അയാളത് ചെയ്യുന്നില്ല എന്ന് കണ്ടാലാണ് ഷ്യൂരിറ്റിയിലേക്ക് പോവുക. പക്ഷേ ഒരു എഗ്രിമെൻറ്റിൽ, ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഒരു എഗ്രിമെൻറ്റിൽ ഫോം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം, ഇങ്ങനെ ഒരു സ്പെഷ്യൽ എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റ് പ്രകാരം നമ്മുടെ ക്രെഡിറ്റർക്ക് എന്ത് ചെയ്യാം, പ്രിൻസിപ്പൽ ഡെബിറ്ററെ സമീപിക്കാതെ നേരിട്ട് ഷ്യൂരിറ്റീനെ ആദ്യം ഫസ്റ്റായിട്ട് തന്നെ സമീപിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഈ ക്രെഡിറ്റർക്ക് എന്ത് ചെയ്യാം, ഈ പ്രിൻസിപ്പൽ ഡെബിറ്ററിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് മൂവ് ചെയ്യാതെ ഷ്യൂരിറ്റിയുടെ എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രം മൂവ് ചെയ്യാനുള്ള കണ്ടീഷൻസും ഈ എഗ്രിമെൻറ്റിൽ ഇതുപോലെ അവർക്ക് സെറ്റ് ഫോം ചെയ്യാം നേരത്തെ തന്നെ. അപ്പോൾ ഈ ക്രെഡിറ്റർക്ക്, ചുരുക്കി പറഞ്ഞാൽ ക്രെഡിറ്റർക്ക് ഈ പറയുന്ന പ്രിൻസിപ്പൽ ഡെബിറ്ററുടെ അടുത്ത് ആദ്യത്തെ പ്രൊസീഡിങ് പോവാതെ തന്നെ ഷ്യൂരിറ്റിയുടെ അഗെയിൻസ്റ്റ് ആയിട്ട് പോകാനുള്ള പ്രൊവിഷൻസ് അത് നേരത്തെ പറഞ്ഞ പോലത്തെ എഗ്രിമെൻറ്റിൽ ഫോം ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി സപ്പോസ് നമ്മുടെ പ്രിൻസിപ്പൽ ഡെബിറ്റർ ഇൻസോൾവെൻ്റ് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ക്രെഡിറ്റർക്ക് ഈ ഷ്യൂരിറ്റിയുടെ അടുത്ത് നിന്ന് ഫുൾ എമൗണ്ട് വേണ്ടിയിട്ട് സീവ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ക്രെഡിറ്റർക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിൻസിപ്പൽ ഡെബിറ്റർ എന്താണ് പ്രൈമറി ലയബിലിറ്റി പെർഫോം ചെയ്തിട്ടില്ല, പിന്നെ നമ്മളുടെ ഈ പറയുന്ന ഷ്യൂരിറ്റിയും പെർഫോം ചെയ്തിട്ടില്ല. അപ്പം രണ്ടുപേരുടെയും പേരിൽ ഒരുമിച്ച് ഒരു കോടതി വിധി ഈ ക്രെഡിറ്റർക്ക് ഫോം ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളുണ്ട് അതിൽ. ഓക്കെ, പിന്നെ നമ്മുടെ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റിയുടെ കമെൻസ്മെൻ്റ് ആണ്. എപ്പോഴും എങ്ങനെയാണ് കമെൻസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രിൻസിപ്പൽ ഡെബിറ്റർ ആളുടെ പ്രൈമറി ലയബിലിറ്റി ഡിഫോൾട്ട് വരുത്തി കഴിയുമ്പോൾ തന്നെയാണ് ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി അവിടെ അറേസ് ചെയ്യേണ്ടത്. ഓക്കെ,
ഇപ്പോൾ ഒരു ഡിഫോൾട്ട് നോട്ടീസ് കൊടുത്തതുകൊണ്ട് ഷൂരിറ്റിക്ക് ആളുടെ സെക്കൻഡറി ലയബിലിറ്റി പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ലയബിലിറ്റി ഉണ്ടാവും എന്നുള്ള ഒരു സാഹചര്യത്തിൽ ആ ലയബിലിറ്റി റിയൽ ആയിട്ട് ഉണ്ടായാൽ മാത്രമേ ഷൂരിറ്റി അയാളുടെ സെക്കൻഡറി ലയബിലിറ്റി പെർഫോം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നേച്ചർ ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഷൂരിറ്റീസ് ലയബിലിറ്റീസ്. ഇനി നമ്മളുടെ ഫേവേർഡ് ഡെബ്റ്റർ. എന്താണ് ഫേവേർഡ് ഡെബ്റ്റർ? അതായത് ഷ്യൂരിറ്റി ഈസ് ലയബിൾ ഓൺലി വെൻ ദ പ്രിൻസിപ്പൽ ഡെബ്റ്റർ ഡസ് നോട്ട് പേ. അതായത് നമ്മുടെ പ്രിൻസിപ്പൽ ഡെബ്റ്റർ പേ ചെയ്യാതെ വരുന്ന സാഹചര്യത്തിലാണ് ഷ്യൂരിറ്റിക്ക് സെക്കൻഡറി ലയബിലിറ്റി അവിടെ ആക്റ്റീവ് ആവുള്ളൂ. ദാറ്റ് ഈസ് ഷ്യൂരിറ്റീസ് ലയബിലിറ്റി ഈസ് ദ സെക്കൻഡറി നേച്ചർ, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഷ്യൂരിറ്റി ഈസ് കൺസേൺഡ് വിത്ത് ഫേവർ ബോത്ത് എ ലോ ആൻഡ് ഇക്വിറ്റി സിൻസ്. അതായത് ശരിക്കും ഷ്യൂരിറ്റിക്ക് ഈ പറയുന്ന നിയമത്തിൻ്റെ പിന്തുണ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. ഓക്കെ, നമ്മുടെ ഷ്യൂരിറ്റി ശരിക്കും ആൾക്ക് നിയമത്തിൻ്റെ പിന്തുണ കിട്ടുന്നത് ഫേവറായിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോയിൻറ്സ് വഴിയാണ്. അതായത് ശരിക്കും ഇപ്പം കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി അനുസരിച്ച് പ്രിൻസിപ്പൽ ഡെബിറ്ററും ക്രെഡിറ്ററും തമ്മിലാണ് ആദ്യത്തെ കോൺട്രാക്ട്. അതിൽ പ്രിൻസിപ്പൽ ഡെബിറ്റർ ആളുടെ പ്രൈമറി ലയബിലിറ്റി പെർഫോം ചെയ്തില്ലെങ്കിലാണ് ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റിയുടെ പെർഫോമൻസ് വരേണ്ടത്. അതുമാത്രമല്ല, ഈ പ്രിൻസിപ്പൽ ഡെബിറ്റർ ആളുടെ ലയബിലിറ്റി പെർഫോം ചെയ്യാതിരിക്കുന്നതും അത് കഴിഞ്ഞ് ക്രെഡിറ്ററുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ പെർഫോം ചെയ്യാനുണ്ട്, അതും അയാൾ പെർഫോം ചെയ്തില്ലെങ്കിൽ മാത്രമേ അത് അയാൾ പെർഫോം ചെയ്തില്ലെങ്കിൽ ഷ്യൂരിറ്റിക്ക് പിന്നെ ലയബിലിറ്റി വരുന്നില്ല. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്ന ഇതാണ്, ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ പ്രിൻസിപ്പൽ ഡെബിറ്റർ ഡിഫോൾട്ട് വരുത്തുമ്പോഴാണ് ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി വരുന്നത്. അതുമാത്രമല്ല, ക്രെഡിറ്റർ അയാളുടെ ഭാഗം പെർഫോം ചെയ്തില്ലെങ്കിൽ പിന്നീട് ഷ്യൂരിറ്റിക്ക് ബാധ്യത ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അതൊന്ന്. രണ്ടാമത്, നമ്മുടെ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി എപ്പോഴും പ്രിൻസിപ്പൽ ഡെബിറ്ററിലെ ലയബിലിറ്റി എത്രയാണോ അതിന് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഷ്യൂരിറ്റിക്ക് എപ്പോഴും ഷ്യൂരിറ്റി ഈസ് ഓൾവേസ് ലയബിൾ ടു ദ അൺപെയ്ഡ് ബാലൻസ്. നമ്മുടെ പ്രിൻസിപ്പൽ ഡെബിറ്റർ ഇനി എത്രയാണോ നമ്മുടെ ക്രെഡിറ്റർക്ക് പേ ചെയ്യാനുള്ളത് ആ ബാലൻസ്, അതിന് മാത്രമേ ഷ്യൂരിറ്റി ലയബിലിറ്റി ലയബിൾ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മളുടെ ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെബിറ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും അന്യായം അന്യായം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു അന്യായമായിട്ടുള്ള വാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഷ്യൂരിറ്റി ലയബിലിറ്റി ലയബിൾ അല്ല. അതുമാത്രമല്ല, ഈ പറയുന്ന അന്യായവാദം നമ്മുടെ ക്രെഡിറ്റർ അന്യായവാദം പ്രിൻസിപ്പൽ ഡെബിറ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫോം ചെയ്ത് അത് നമ്മളുടെ ഷ്യൂരിറ്റിയുടെ അറിവിലേക്കായിട്ട് കൊണ്ടുവന്നാലും അതിൽ ഈ ഷ്യൂരിറ്റിക്ക് യാതൊരു ബാധ്യതയില്ല. പിന്നെ നമ്മളുടെ ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡെബിറ്ററിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ലീഗലായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള അഡ്മിഷൻസ് അക്നോളജ്മെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ പ്രിൻസിപ്പൽ ഡെബിറ്ററിനായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഷ്യൂരിറ്റി യാതൊരു ബാധ്യതയില്ല. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും പ്രിൻസിപ്പൽ ഡെബിറ്ററിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും നമ്മുടെ ഷ്യൂരിറ്റിക്ക് ബാധ്യതയില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷ്യൂരിറ്റിയുടെ പൊസിഷൻ വളരെ സേഫ് ആണ്. ആള് വളരെ കറക്റ്റായിട്ട് നമ്മുടെ നിയമത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിലകൊള്ളേണ്ടത്. അതാണ് നമ്മളുടെ ഷ്യൂരിറ്റിയുടെ പ്രത്യേകത. ഇനി നമ്മുടെ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റിയുടെ ഡിസ്ചാർജിങ് ആണ്. മൂന്ന് രീതിയിലാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഒന്ന് റിവൊക്കേഷൻ ഓഫ് ദ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, പിന്നെ കണ്ടക്ട് ഓഫ് ദ ക്രെഡിറ്റർ, ആൻഡ് ഇൻവാലിഡേഷൻ ഓഫ് ദ കോൺട്രാക്ട്. അതെങ്ങനെയാണെന്നുള്ള അടുത്ത സ്ലൈഡിൽ കാണാം. ഓക്കെ, നമ്മുടെ ഈ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി ഡിസ്ചാർജിങ് റിവക്കേഷൻ വഴി എങ്ങനെയാണ്?
ആദ്യം പറയുന്നത് ബൈ ഗിവിങ് നോട്ടീസ്. ഇപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗ്യാരണ്ടിക്ക് നമുക്ക് അങ്ങനെ നോട്ടീസ് കൊടുത്ത് റിവോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കണ്ടിന്യൂ ഗ്യാരണ്ടിക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള നോട്ടീസ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നോട്ടീസ് കൊടുത്തിട്ട് അത് ക്രെഡിറ്റർക്കാണ് കൊടുക്കേണ്ടത്. കൊടുത്തിട്ട് ഇനി ഫ്യൂച്ചർ ട്രാൻസാക്ഷനിലേക്ക് ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഷ്യൂരിറ്റിയുടെ ഡെത്ത് നടന്നാൽ കണ്ടിന്യൂ ഗ്യാരണ്ടിയിൽ നിന്നും ഫ്യൂച്ചർ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള ഡിസ്ചാർജിങ് വരും. ഓക്കെ, പാസ്റ്റ് ട്രാൻസാക്ഷൻ അത് എന്തായാലും ലയബിൾ ആയിരിക്കും, പക്ഷേ ഫ്യൂച്ചർ ട്രാൻസാക്ഷനുള്ള ഡിസ്ചാർജ് ഉണ്ടാവും. പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് നമ്മളുടെ ഷ്യൂരിറ്റിയുടെ ഡെത്ത് ആയി കഴിഞ്ഞാൽ കണ്ടിന്യൂ ഗ്യാരണ്ടിയിൽ മൊത്തത്തിലുള്ള ഇത് നോ ഇത് എന്താ പറയുക, നോട്ടീസ് കൊടുത്തില്ലെങ്കിലും ആൾ ഫുള്ളി അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോകും. പിന്നെ നമ്മൾ എന്തെങ്കിലും പുതിയൊരു കോൺട്രാക്റ്റോ ഗ്യാരണ്ടി വന്നാൽ, പഴയത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് വന്നാൽ അവിടെ അപ്പോഴും ഇന്നോവേഷൻ വഴി ഡിസ്ചാർജ് ആയി പോകും. പിന്നെ നമ്മളുടെ ക്രെഡിറ്ററുടെ എന്തെങ്കിലും കണ്ടക്ട് വഴി നമ്മളുടെ ഷ്യൂരിറ്റിയുടെ ഡിസ്ചാർജ് ആയി പോകുന്നത്. ദാറ്റ് മീൻസ് നമ്മളുടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഈ പറയുന്ന പ്രിൻസിപ്പൽ ഡെബിറ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഷ്യൂരിറ്റിയുടെ ആ ഒരു ലയബിലിറ്റി ഡിസ്ചാർജ് ആയി പോകും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് കമ്പോസിഷൻ വിത്ത് ഡെബിറ്റർ. അതായത് ഇപ്പം നമ്മുടെ ക്രെഡിറ്റർ സ്യൂരിറ്റിയുടെ സമ്മതം ഇല്ലാതെ പ്രിൻസിപ്പൽ ഡെബിറ്ററായിട്ട് എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ഡെബിറ്ററിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിയമപരമായിട്ട് പോവാതെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്യൂരിറ്റിക്ക് എല്ലാ ലയബിലിറ്റി അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോകും. പിന്നെ ബൈ റിലീസ് ഓഫ് പ്രിൻസിപ്പൽ ഡെബിറ്റർ, ഇപ്പം നമ്മുടെ ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെബിറ്ററും തമ്മിലുള്ള കോൺട്രാക്ട്, അതിൽ നിന്നും പ്രിൻസിപ്പൽ ഡെബിറ്ററിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷ്യൂരിറ്റിയും ഓട്ടോമാറ്റിക്കലി ഡിസ്ചാർജ് ആയി പോകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട ഒരു എക്സാമ്പിൾ പോലെ തന്നെയാണ്. അനുരാഗൻ ഭാസ്കർ അവർ രണ്ടുപേരും കൂടി ഒരു കോൺട്രാക്ട് ഫോം ചെയ്യാണ്. ഭാസ്കറിനൊരു വീട് പണിയാനായിട്ട് ഒരു ഫിക്സഡ് അമൗണ്ടിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ. പക്ഷേ ഭാസ്കർ എന്ത് ചെയ്യണം, ആ വീട് പണിയാനുള്ള ആവശ്യമായിട്ടുള്ള ടിമ്പർ മരം സപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനുരാഗിൻ്റെ ഈ ഒരു കോൺട്രാക്റ്റിനെ ചന്ദ്രൻ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭാസ്കർ എന്ത് ചെയ്തു, ടിമ്പർ സപ്ലൈ ചെയ്യാനായിട്ട് ഫെയിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനുരാഗ് എന്ത് ചെയ്യുന്നില്ല, അയാളുടെ കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും ചന്ദ്രൻ്റെ ഇത് ഷ്യൂരിറ്റിയും അവിടെ ഡിസ്ചാർജ് ആയിപ്പോയി. ഓക്കെ. പിന്നെ ക്രെഡിറ്റേഴ്സ് ആക്ട്സ് ഓർ ഒമിഷൻ ഇമ്പാർട്ടിങ് ഷ്യൂരിറ്റീസ് റെമഡി. അതായത് ഇപ്പോൾ ക്രെഡിറ്റർ എന്തെങ്കിലും നമ്മളുടെ ഷ്യൂരിറ്റിയുടെ റൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ടുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷ്യൂരിറ്റി പറയുന്നത് ആൾ പ്രോപ്പറായി ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഷ്യൂരിറ്റിക്ക് ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റിയിൽ നിന്നും ഡിസ്ചാർജ് ആവാം. ഓക്കെ. ഓക്കെ, നമ്മളുടെ ക്രെഡിറ്റർ ഈ ഷ്യൂരിറ്റിയുടെ റൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നീങ്ങുകയോ അല്ലെങ്കിൽ ഷ്യൂരിറ്റി പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പെർഫോം ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്, ബഷീർ ആൻഡ് ചാർലി. ഓക്കെ, സോ ബഷീർ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ചാർലിക്ക് വേണ്ടിയിട്ട് ഒരു ഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, എന്നിട്ട് ചാർലി എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ബഷീറിന് എന്ത് ചെയ്യേണ്ടത്, പൈസ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അനിൽ എന്ത് ചെയ്തു, നമ്മളുടെ ചാർലിക്ക് ഷ്യൂരിറ്റി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ബഷീറിന് എന്തെങ്കിലും ഡ്യൂ ഈ പറയുന്ന ഡ്യൂ ഉണ്ടെങ്കിൽ അതിനുള്ള ഷ്യൂരിറ്റി ആയിട്ട്. അപ്പോൾ ചാർലി എന്ത് ചെയ്തു വെച്ചാൽ അനിലിൻ്റെ അറിവില്ലാതെ എന്ത് ചെയ്തു, ഈ ബഷീറിന് മുമ്പേ തന്നെ രണ്ട് ഇൻസ്റ്റാൾമെൻ്റ് പേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അനിലിൻ്റെ റൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്, ഷ്യൂരിറ്റിയുടെ റൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ അനിലിൻ്റെ ആ ഒരു ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്തു. ഓക്കെ, പിന്നെ ലോസ് ഓഫ് സെക്യൂരിറ്റീസ്. അതായത് ഇപ്പം ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെബിറ്ററും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ ഇപ്പോൾ നമ്മളുടെ പ്രിൻസിപ്പൽ ഡെബിറ്ററിന്
വേണ്ടി പ്രിൻസിപ്പൽ ഡെബിറ്റിൽ നിന്നും ക്രെഡിറ്റർ എന്തെങ്കിലും സെക്യൂരിറ്റി സീഡാക്കി അത് പക്ഷേ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഷ്യൂരിറ്റിക്ക് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റിയും ഡിസ്ചാർജ് ആയിപ്പോകും. ഇനി നമ്മളുടെ ഡിസ്ചാർജ് ഓഫ് സെക്യൂരിറ്റി ബൈ ഇൻവാലിഡേഷൻ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ട് ഇൻവാലിഡ് ആയിട്ട് വരിക, മിസ് റെപ്രസെൻറ്റേഷൻ വഴി. ഇപ്പോൾ ഷ്യൂരിറ്റിയുടെ മിസ് റെപ്രസെൻറ്റേഷൻ വഴിയാണ് ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു സെക്കൻഡറി ലയബിലിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആണ്, ഡിസ്ചാർജ് ആയിപ്പോകും. ഇപ്പോൾ നോക്കൂ, ഡേവിഡ് എന്ത് ചെയ്തു, ആളുടെ ഓഫീസിൽ എഡ്വിൻ എന്ന് പറഞ്ഞ ഒരാളെ ക്ലറിക്കലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. എന്നിട്ട് ഡേവിഡിൻ്റെ കളക്ഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട്, അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ റെസിപ്റ്റ്സ് ഒക്കെ എഴുതി കളക്ട് ചെയ്യണം. പക്ഷേ എഡ്വിൻ എന്ത് ചെയ്തു, ഇൻ ബിറ്റ്വീൻ കുറേ റെസിപ്റ്റ്സ് ഒക്കെ മുടങ്ങി എഴുതിയില്ല. അപ്പം കുറച്ച് മാൾ പ്രാക്ടീസ് വന്നു. അപ്പോൾ ഇവിടെ എഡ്വിനെ കാർലോസ് ആണ് എന്ത് ചെയ്തത്, ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പം എന്താണ് എഡ്വിൻ, എത്ര പൈസയാണ് വീഴ്ച വരുത്തിയിട്ടെന്നുള്ളത് അതിന് ഗ്യാരണ്ടി നിൽക്കണം കാർലോസ്. അപ്പം എന്താ ബാക്കി നടന്നതെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഓക്കെ. ഓക്കെ, നമ്മളുടെ ഈ ഡേവിഡ് എഡ്വിൻ കേസിൽ എഡ്വിൻ കുറച്ച് ഡിഫോൾട്ട് വരുത്തിയല്ലോ. അപ്പോൾ കാർലോസ് ആണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഡേവിഡ് എന്ത് ചെയ്തു വെച്ചാൽ, കാർലോസിനോട് എഡ്വിൻ എത്രത്തോളം ഡിഫോൾട്ട് വരുത്തി എന്നുള്ളതിനെ കുറിച്ച് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നീട് നമ്മുടെ കാർലോസിന് ഗ്യാരണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല, ആ ഗ്യാരണ്ടി ഡിസ്ചാർജ് ആയി പോകും. പിന്നെ നമ്മളുടെ ഈ പറയുന്ന കോൺട്രാക്ടോ ഗ്യാരണ്ടിയിൽ ഷ്യൂരിറ്റിഷിപ്പിൻ്റെ ആ ഒരു ലയബിലിറ്റി അയാളുടെ മിയർ സൈലൻസിലൂടെയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻവാലിഡ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഷ്യൂരിറ്റിക്കും എന്താണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഒരു കൺസിഡേഷൻ ഉണ്ടാവണം. കൺസിഡേഷൻ പ്രോപ്പർ അല്ല, ഫെയിലിയർ ആണെങ്കിൽ അതിൽ ആ കോൺട്രാക്റ്റിൽ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ആയിപ്പോകും. പിന്നെ നമ്മളുടെ കോൺട്രാക്ട്, സാധാരണ നമ്മളുടെ എസൻഷ്യൽ കോൺട്രാക്റ്റിലുള്ള ഏതെങ്കിലും എലമെൻറ്റ്സ് ഇവിടെ മിസ്സിങ് ആണെങ്കിൽ അതനുസരിച്ചും ആ ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ആയിപ്പോകും. പിന്നെ ഫൈനലി നമ്മൾ കോ ഷ്യൂരിറ്റിയുടെ ജോയിനിങ് കണ്ടീഷൻ പ്രോപ്പർ അല്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ രണ്ടിൽ കൂടുതൽ ഷ്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിൽ ഒരു ഷ്യൂരിറ്റിയെ ജോയിൻ ചെയ്തിട്ടില്ല, ബാക്കിയുള്ള ഷ്യൂരിറ്റീസ് ജോയിൻ ചെയ്തിട്ടില്ല, അങ്ങനെ ജോയിൻ ചെയ്യാൻ അവർ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്ത് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഷ്യൂരിറ്റിയുടെ ലയബിലിറ്റി ഡിസ്ചാർജ് ആയിപ്പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.